ഹലോ ജനുവരി 8-ന് പ്രൈം റീൽസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന കൺഫെഷൻസ് ഓഫ് എ കുക്കു എന്ന സിനിമയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഒപ്പം ഇതിന്റെ സംവിധായകൻ ശ്രീ ജയജിതിൻ പ്രകാശ്, നിർമ്മാതാവ് ശ്രീ അർജുൻ രവീന്ദ്രൻ, ഒപ്പം ഈ സിനിമയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം, ടിവി യുഎസ്എയിലേക്ക് സ്വാഗതം. മേലുള്ള അയൽ രാജ്യങ്ങളുടെ ഉപരോധം നീങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ജെറാർഡ് കുഷ്നറുടെ സാന്നിധ്യത്തിലാണ് ജി സി സി രാജ്യങ്ങൾ ഇത് സംബന്ധിച്ച അൽ ഉല ഐക്യപ്രഖ്യാപനം നടത്തിയത്. സൗദി, യുഎഇ, ബഹ്റിൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധത്തിനാണ് അന്ത്യമായത്. ഇതോടെ ഖത്തറിനു മുന്നിൽ അടഞ്ഞുകിടന്ന മൂന്ന് പാതകളും തുറക്കപ്പെട്ടു. കരവ്യോമ ജലപാതകൾ തുറന്നെങ്കിലും കോവിഡ് യാത്രാ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ സർവീസുകൾ പെട്ടെന്ന് ആരംഭിച്ചേക്കില്ല. അതേസമയം മറ്റു രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾക്കായി ഖത്തർ എയർവേസിന് സൗദിയുടെ വ്യോമപാത ഉപയോഗിക്കാം. നിലവിൽ എയർ ബബിൾ ധാരണ അനുസരിച്ചുള്ള സർവീസുകൾ മാത്രമേ ഈ രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുള്ളൂ. സൗദി വ്യോമപാത വിലക്കിയതോടെ വൻതുക വാടക നൽകി ഇറാന്റെ പാതയിലൂടെയായിരുന്നു ഖത്തർ സർവീസുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഉപരോധം നീക്കിയത് ഏറ്റവും വലിയ ആശ്വാസമേകുക ഖത്തർ എയർവേസിനായിരിക്കും. 2017 June 5 അപ്രതീക്ഷിതമായി ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കപ്പെട്ടത്. ഭീകരപ്രവർത്തനങ്ങൾക്ക് ഖത്തർ ഒത്താശ ചെയ്യുന്നു എന്നാരോപിച്ചായിരുന്നു ഇത്. സൗദി അതിർത്തികൾ തുറന്നതോടെ കരവ്യോമ മാർഗം വിദേശികൾ വീണ്ടും രാജ്യത്തേക്ക് എത്തിത്തുടങ്ങി. പുതിയ കോവിഡ് വൈറസ് ശ്രേണി ബ്രിട്ടനിൽ സ്ഥിരീകരിക്കപ്പെട്ടതിനെ തുടർന്നാണ് സൗദി അതിർത്തികൾ അടച്ചത്. അതേസമയം ഇന്ത്യയിൽ നിന്നും നേരിട്ട് സർവീസ് ആരംഭിക്കുന്നതിന് എംബസി നടത്തിവന്ന ചർച്ചകൾ പൂർത്തിയായി. അനുകൂല തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ. 2 യാത്രാവിലക്കിന് ശേഷമാണ് അതിർത്തികൾ കഴിഞ്ഞ ദിവസം തുറന്നത്. ഇതോടെ ദിവസങ്ങളായി യാത്ര ചെയ്യാൻ കഴിയാതെ കുടുങ്ങിക്കിടന്ന പലരും ടിക്കറ്റിനായി നെട്ടോട്ടത്തിലാണ്. അതേസമയം മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് സൗദിയിലേക്ക് മടങ്ങാൻ കഴിയാതെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതും. നേരിട്ട് സർവീസ് ആരംഭിക്കുന്നതോടെ മാത്രമേ ഒരു വർഷമായി അവധിക്ക് പോയി കുടുങ്ങിയ ഇവരിൽ പലർക്കും സൗദിയിൽ എത്താനാകൂ. സൗദിയിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം ഈ മാസം 14 പ്രാബല്യത്തിലാകും. പുതുവർഷത്തിൽ 7000 സ്വദേശി എഞ്ചിനീയർമാരെയാണ് നിയമിക്കുന്നത്. സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. സ്വകാര്യ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും യോഗ്യരായ സ്വദേശി എഞ്ചിനീയർമാരെ ലഭ്യമാക്കുന്നതിന് പുതിയ പോർട്ടൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. തൊഴിൽ അന്വേഷകരുടെ വിവരങ്ങൾ ശേഖരിച്ച് കമ്പനികൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. എഞ്ചിനീയറിംഗ് രംഗത്തും സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചത് തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എഞ്ചിനീയർ തസ്തികകളിലുള്ളവർക്ക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ യോഗ്യതാ പരീക്ഷകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. സൗദിയിൽ June 11 അക്കൗണ്ടിംഗ് മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിലെ 19 അക്കൗണ്ടിംഗ് തസ്തികകളിലാണ് സ്വദേശികൾക്ക് മാത്രമായി നീക്കിവച്ചത്. 5 അതിൽ കൂടുതലോ അക്കൗണ്ടിംഗ് ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് പുതിയ ചട്ടം ബാധകമാകും. ഇത്തരം സ്ഥാപനങ്ങളിലെ 30% അക്കൗണ്ടിംഗ് ജീവനക്കാരും സൗദികളായിരിക്കണം എന്നതാണ് നിയമം. ഇത് പ്രാബല്യത്തിലാവുന്നതോടെ നിലവിൽ ഈ ജോലികൾ ചെയ്യുന്ന പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകും. നിയമിക്കപ്പെടുന്നവർ ബാച്ചിലർ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ചുരുങ്ങിയത് $6,000, ഡിപ്ലോമയാണ് യോഗ്യതയെങ്കിൽ $4,500 വേതനം നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. ഒമാനിൽ മതിയായ രേഖകളില്ലാതെ കുടുങ്ങിയ പ്രവാസികൾക്ക് നാടുകളിലേക്ക് മടങ്ങാനുള്ള പദ്ധതി March 31 നീട്ടി. ഒമാൻ തൊഴിൽ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. പിഴയോ ശിക്ഷയോ കൂടാതെ നാടുകളിലേക്ക് മടങ്ങാനുള്ള പദ്ധതി December 31 പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത് 3 കൂടി നീട്ടുകയായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ വിപണിയുടെ ക്രമീകരണം ലക്ഷ്യമിട്ട് സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 57,748 വിദേശികളാണ് എക്സിറ്റ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 12,378 പേർ മടങ്ങിയതായി ഒമാൻ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായ സാഹചര്യത്തിൽ പുതിയ ക്വാറന്റൈൻ നിയമം പ്രാബല്യത്തിലാക്കി UAE. രോഗികളുമായി സമ്പർക്കമുള്ളവർ 10 നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയണം. ഇവർ പരിശോധനയിൽ നെഗറ്റീവാണ് എന്ന് തെളിഞ്ഞാലും ക്വാറന്റൈൻ നിർബന്ധമാണ്. കോവിഡ് രോഗികളുമായി 2 അകലത്തിൽ കഴിഞ്ഞതും അവരുമായി 15 കൂടുതൽ ചെലവഴിച്ചതും സമ്പർക്കമായി കണക്കാക്കും. രോഗം തിരിച്ചറിയുന്നതിന് 2 മുമ്പും തിരിച്ചറിഞ്ഞതിന് ശേഷം 14 സമ്പർക്കമുണ്ടെങ്കിലും ക്വാറന്റൈൻ നിർബന്ധമായിരിക്കും. UAEയിലെ ഫെഡറൽ സർക്കാർ ജീവനക്കാർക്ക് ഓരോ 14 PCR പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്.
പക്ഷെ വാക്സിൻ എടുത്താൽ ഈ നിബന്ധന ബാധകമല്ല. കുവൈറ്റിലെത്തുന്ന മുഴുവൻ യാത്രക്കാർക്കും PCR പരിശോധന നിർബന്ധമാക്കി. ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യ മന്ത്രാലയം നിബന്ധനകൾ പരിഷ്കരിച്ചത്. പരിശോധന സൗജന്യമായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നവരുടെ കൈവശം PCR സർട്ടിഫിക്കറ്റ് ഉണ്ടാകും എങ്കിലും വിമാനത്താവളത്തിലെ പരിശോധന നിർബന്ധമാണ്. നേരത്തെ ഓരോ വിമാനത്തിലെയും 10% യാത്രക്കാരെ മാത്രമായിരുന്നു പരിശോധിച്ചിരുന്നത്. അതിനിടെ കുവൈറ്റിലേക്ക് നേരിട്ട് വരുന്നതിന് വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ബ്രിട്ടനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിലക്ക് തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. എല്ലാവരും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ അബുദാബിയും തൊഴിലാളികൾ, വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങി തൊഴിൽ മേഖലയിലുള്ള എല്ലാവരും 14 ദിവസം കൂടുമ്പോൾ പരിശോധനയ്ക്ക് വിധേയരാകണം എന്നാണ് പുതിയ നിർദ്ദേശം. റെസ്റ്റോറൻറ്റുകൾ, കഫീകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറികൾ, ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, കശാപ്പുശാലകൾ തുടങ്ങി ലൈസൻസ് ഉള്ള എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവിടങ്ങളിലെ ജീവനക്കാർക്കും പുതിയ നിർദ്ദേശങ്ങൾ ബാധകമാണ്. ജനുവരി 10 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇതിന്റെ ചിലവ് അതത് വാണിജ്യ സ്ഥാപനങ്ങൾ വഹിക്കണം. എന്നാൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ പരിശോധന നടത്തേണ്ടതില്ല. സൗദിയിൽ ഇ പേയ്മെന്റ് സംവിധാനം നടപ്പാക്കാത്ത 683 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. വാണിജ്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി. ഒക്ടോബർ അവസാനത്തിലാണ് രാജ്യത്തെ മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങളിലും ഇ പേയ്മെന്റ് സംവിധാനം നിർബന്ധമാക്കിയത്. വാണിജ്യ മന്ത്രാലയ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് പലയിടങ്ങളിലും നിയമലംഘനം കണ്ടെത്തിയത്. 3 ദിവസത്തിനിടെയാണ് ഇത്രയും സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. ആകെ 2385 സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നു. മിനി സൂപ്പർ മാർക്കറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ, പെട്രോൾ പമ്പുകൾ, വർക്ക്ഷോപ്പുകൾ, ബേക്കറികൾ, ബ്യൂട്ടി പാർലറുകൾ, പച്ചക്കറി ഫ്രൂട്ട്സ് കടകൾ തുടങ്ങിയവയാണ് പരിശോധിച്ചത്. അൽ ഖസീം പ്രവിശ്യയിലാണ് കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. അനധികൃത പണമിടപാടുകൾ നടത്തിയെന്ന സംശയത്തിൽ സൗദിയിൽ 10 മലയാളികൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലായി. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇ വാലറ്റുകൾ വഴി അനധികൃതമായി പണം അയച്ചവരാണ് പിടിയിലായത്. ഇലക്ട്രോണിക് ബാങ്ക് ട്രാൻസ്ഫറുകൾ, ഇ വാലറ്റ് ട്രാൻസ്ഫറുകൾ എന്നിവ മുഖേന പണം കൈമാറ്റം നടത്തിയവരാണ് പിടിയിലായവർ. അനധികൃത പണം ഇടപാടുകൾക്ക് കർശന നിയന്ത്രണമുള്ള രാജ്യമാണ് സൗദി. ഹവാല ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും തടയുന്നതിന് കടുത്ത ജാഗ്രതയാണ് രാജ്യം പുലർത്തിവരുന്നത്. സ്വദേശികളുടെയും വിദേശികളുടെയും എല്ലാ പണമിടപാടുകളും ശക്തമായി നിരീക്ഷിക്കുമെന്ന് നേരത്തെ ബാങ്കിംഗ് അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു. ഹലോ, ജനുവരി 8 പ്രൈം റീൽസ് എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന കൺഫെഷൻസ് ഓഫ് എ കുക്കു എന്ന സിനിമയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഒപ്പം ഇതിന്റെ സംവിധായകൻ ശ്രീ ജയജിതിൻ പ്രകാശ്, നിർമ്മാതാവ് ശ്രീ അർജുൻ രവീന്ദ്രൻ, ഒപ്പം ഈ സിനിമയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്.